ബഹുമാന്യനായ അധ്യക്ഷൻ, യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് ഖലീലുർ റഹ്മാൻ, ഈ സമ്മേളനത്തിലെ മുഖ്യാതിഥി ആദരണീയനായ പ്രൊഫസർ എം ഡി നാലപ്പാട്, കെ ഐ ജി പ്രസിഡന്റ് സക്കീർ സാഹിബ്, വേദിയിലിരിക്കുന്ന മറ്റു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സംഘടനാ നേതാക്കളെ, പ്രിയമുള്ള യുവസുഹൃത്തുക്കളെ, സഹോദരിമാരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നാം സാക്ഷികളായി കൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിലേക്ക് ഒരു പ്രസ്ഥാനം കൂടി പിറന്നു വീണിരിക്കുന്നു. നിലവിൽ ധാരാളം സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്, പ്രവാസി സമൂഹത്തിലുണ്ട്. അത്തരം സംഘടനകൾക്കിടയിലേക്ക് ഒരു സംഘടന കൂടി പിറന്നു വീണിരിക്കുന്നു എന്നതിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട വഴികൾ വെട്ടിത്തെളിയിക്കുവാനും നമ്മുടെ രാജ്യത്തെ വിവിധ തലങ്ങളിലുള്ള സമൂഹത്തെ പരസ്പരം കൂട്ടിയിണക്കുവാനും യുവത്വത്തിൻ്റെ കർമ്മശേഷി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി സമൂഹത്തിന് സാധ്യമാകുന്ന സംഭാവനകൾ അർപ്പിക്കുവാനുമുള്ള വേറിട്ട ശ്രമത്തിൻ്റെ ഭാഗമാണ് യൂത്ത് ഇന്ത്യ എന്ന് അതിൻ്റെ സമർപ്പണവേളയിൽ അതുമായി ബന്ധപ്പെട്ട 1000 സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതിൻ്റെ രക്ഷാധികാരിയും പിന്നീടതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും നമ്മോട് സംസാരിക്കുകയുണ്ടായി. ധാരാളം യുവാക്കൾ ഒത്തുകൂടിയ ഈ വേളയിൽ ഈ ചെടിക്ക് വെള്ളം നൽകി, ഇതിന് വളം നൽകി, ഇതിനെ വളർത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കൾ സന്നദ്ധമാകണമെന്ന് ആദ്യമേ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി മാറണം. വെയിലേറ്റ് പൊരിയുന്ന ജനവിഭാഗത്തിന് ഇത് തണലേകണം. പ്രതീക്ഷയുടെ പൂക്കളും പഴങ്ങളും ജനങ്ങളിലേക്ക് ഇത് വർഷിക്കണം. ഇതിൻ്റെ വേരുകൾ പ്രവാസി സമൂഹത്തിൽ ആഴ്ന്നിറങ്ങണം. അങ്ങനെ ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് ഏറെ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരു വടവൃക്ഷമായി ഇതിനെ വളർന്നു വരുവാൻ ഓരോ യുവാവിനും അവരവരുടേതായ ആശയപ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കാവുന്ന ധർമ്മം നിർവഹിക്കണമെന്ന് ആദ്യമേ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ കേരളത്തിലെ യുവത്വത്തിൻ്റെ കർമ്മശേഷിയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി സേവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പാതയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ നേരിടുവാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ യുവസമൂഹം ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. യുവത്വം ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ കരുത്താണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരു സമൂഹത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ആ സമൂഹത്തിലെ യുവവിഭാഗം എന്ന് പറയുന്നത്. ഒരു ജനതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഗതിവിഗതികൾ നിർണയിക്കുന്നിടത്ത്, നിയന്ത്രിക്കുന്നിടത്ത് സുപ്രധാനമായ ഘടകമാണ് ആ ജനതയിലെ യുവാക്കൾ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ സംഭവിച്ച വിപ്ലവങ്ങളെ നാം പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ ചരിത്രത്തിൽ നടന്ന വിപ്ലവങ്ങളിലെ കാതലായ വശം ആ സമൂഹത്തിലുണ്ടായിരുന്ന യുവാക്കളായിരുന്നു. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ജന്മമെടുത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളെ, നവോത്ഥാന നായകന്മാരെ നാം വായിച്ചെടുക്കുമ്പോൾ അവരിലുള്ള പരിഷ്കർത്താക്കളെയും നവോത്ഥാന നായകന്മാരെയും രൂപപ്പെടുത്തിയെടുത്തത് അവരുടെ യുവത്വത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ചരിത്രത്തിൽ ഒട്ടേറെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത, വിപ്ലവത്തിൻ്റെ സുപ്രധാനമായ ഘടകമായി വർത്തിച്ച യുവത്വത്തിൻ്റെ പിന്മുറക്കാരാണ് നാം എന്ന തിരിച്ചറിവ് പുതിയ തലമുറക്കുണ്ടാകണം. വിശുദ്ധ വേദഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും യുവാക്കളുടെ ഐതിഹാസികമായ പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചകന്മാരുടെ പോരാട്ടങ്ങളിലും പ്രവാചകന്മാരോടൊപ്പം നിലയുറപ്പിച്ചിരുന്നത് യുവാക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പ്രവാചകനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണിത്. പ്രവാചകൻ്റെ 23 വർഷക്കാലത്തെ രക്തരഹിതമായ
വിപ്ലവത്തിൻ്റെ പ്രവാചകന് മുതൽക്കൂട്ടായി വർത്തിച്ചത് 10-40 വയസ്സിന് താഴെയുള്ള വലിയ ഒരു യുവജന വിഭാഗമായിരുന്നു എന്ന കാര്യം ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ചരിത്രത്തിലെ സ്വേച്ഛാധിപതിയായി അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തിത്വമാണ് ഫറോവ ചക്രവർത്തി. ആ ഫറോവ ചക്രവർത്തിയോടൊപ്പം ആ കാലഘട്ടത്തിൻ്റെ മുതലാളിത്തവും ആ കാലഘട്ടത്തിൻ്റെ പൗരോഹിത്യവും കൈകോർത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതും ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനമാണ്. ഈ കാലഘട്ടത്തിലെന്നല്ല, എക്കാലഘട്ടത്തിലും മുതലാളിത്ത മേലാളവർഗവും അധികാരി വർഗവും പൗരോഹിത്യ വർഗവും കൈകോർത്തുകൊണ്ടാണ് സമൂഹത്തെ ചൂഷണം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ അർത്ഥത്തിൽ പൗരോഹിത്യത്തിൻ്റെയും അധികാര കേന്ദ്രത്തിൻ്റെയും കൂട്ടായ്മയോടുകൂടിയുള്ള ചൂഷണത്തിനെതിരെ അതിശക്തമായ സമരപോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ച പ്രവാചകനാണ് മോസസ് അഥവാ